ഇത് എന്തായാലും സൗണ്ട് ഇല്ല, അതുകൊണ്ട് സമ്മാനം ഉണ്ട്. മറ്റേ ഈ കവർ ഐറ്റംസ് ഒക്കെ വരുമ്പോ ടെൻഷനാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും ഷാൾ കിക്സിന്റെയും മറ്റൊരു അടിപൊളി വ്ളോഗിലോട്ട് വീണ്ടും സ്വാഗതം. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞാനും അച്ഛൻ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരാള് ട്രോളൊക്കെ വാങ്ങിച്ച് ട്രെൻഡിങ് ആയിട്ടിരിക്കുകയാണ്. എന്താണ് സംഭവം? എനിക്ക് ട്രോളൊന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ കഴിഞ്ഞ ക്യൂ എൻ ൽ എറണാകുളത്തിനെ പറ്റി അമ്മു പറഞ്ഞിരുന്നു. എറണാകുളത്തുള്ള കുറച്ച് ടൂറിസ്റ്റ് പ്ലേസ് പറയാൻ പറഞ്ഞപ്പോഴത്തേക്ക് ആതിരപ്പള്ളി, മലമ്പുഴ, ഞാൻ അപ്പൊ ഓർത്തില്ല. എനിക്കാ നേരത്താണ് എല്ലാം കണ്ടത്. പിന്നെ അതിന് നമുക്ക് റിപ്ലൈ ആയിട്ട് കുറെ പേര് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മു ഉദ്ദേശം എന്താണെന്ന് അമ്മു പറഞ്ഞു. ഞാനൊരു ഫ്ലോയ്ക്ക് അച്ചുബിയിലും പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ എല്ലാവരും അമ്മു ഉദ്ദേശം എന്ന് പറഞ്ഞാല് എറണാകുളത്ത് നിന്ന് കുറച്ച് അരമണിക്കൂറുള്ളൂ ആതിരപ്പള്ളി. മലമ്പുഴ എത്ര? 3 മണിക്കൂർ. അതായത് എറണാകുളത്ത് കുറച്ചേ ഉള്ളൂ, ഒരു 2 മണിക്കൊക്കെ ഇരുന്ന് കാറി പോണം. പക്ഷെ ഡിസ്ട്രിക്ട് വ്യത്യാസം ഓർത്തില്ല. സത്യം പറഞ്ഞാല് എറണാകുളം സിറ്റി വിട്ട് വെളിയിറങ്ങിയിട്ടില്ല, അതാണ് സംഭവം. തള്ളിയപ്പോഴത്തേക്ക് ഒരു മാറ്റി തള്ളണം. ട്രിവാൻഡ്രത്ത് നമുക്ക് നമ്മുടെ വേൾഡിൽ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് മോൾ ഉണ്ട്. ലുലു മോൾ, ശംഖുമുഖം ഉണ്ട്, ആക്കുളം, വേളി. എറണാകുളത്തുള്ള ഒരു സ്പോട്ടിന്റെ പേര് പറയാ. അങ്ങനെ ഇന്നിപ്പോ നമ്മള് വിചാരിച്ചു ഇന്നൊരു കീടിലം ചാലഞ്ച് ചെയ്യാന്ന്. ചാലഞ്ചിന്റെ പേരെന്താണ് അമ്മു? ലെഫ്റ്റ് ഓർ റൈറ്റ്. നമ്മളിത് ചെയ്യാൻ പോണ ലെഫ്റ്റ് ഓർ റൈറ്റ് ചാലഞ്ച് ആണ്. ലെഫ്റ്റ് ഓർ റൈറ്റ് സ്മൂത്തി ചാലഞ്ച് ആണ്. സംഭവം വളരെ സിമ്പിൾ ആണ്. അമ്മു എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. പറഞ്ഞു. അമ്മുവിന് ചാൻസ് കൊടുക്കുന്നില്ല എന്ന് എല്ലാരും കംപ്ലൈന്റ് പറയാറുണ്ട്. ഞാനിതൊന്നും പറയുന്നില്ല. അമ്മു എക്സ്പ്ലെയിൻ ചെയ്തോ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവൂല. അച്ഛൻ എക്സ്പ്ലെയിൻ ചെയ്താൽ സ്ഫുടത വരും. സംഭവം വളരെ സിമ്പിൾ ആണ്. ഞാൻ നമ്മൾ കുറച്ച് ഗുഡ് ആൻഡ് ബാഡ് ഫുഡ് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ഗുഡ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉള്ള യമ്മി ഐറ്റംസും, ബാഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ഇല്ലാത്ത കുറെ കൂതൽ ഐറ്റംസും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അമ്മുവിന്റെ കണ്ണ് കിട്ടുന്നതായിരിക്കും. അമ്മുവിന്റെ മാത്രമല്ല അച്ഛന്റെ കണ്ണ് പൊട്ടുന്നതായിരിക്കും. ശരി, എന്നിട്ട് അമ്മു കണ്ണും കൂടുമ്പോഴത്തേക്ക് ഒരു കയ്യിൽ എന്തായിരിക്കും? ബാഡ് ഐറ്റം ആയിരിക്കും, ഒരു കയ്യിൽ ഗുഡ് ഐറ്റം ആയിരിക്കും. എന്നിട്ട് അമ്മുനോട് ചോദിക്കും, അമ്മു ലെഫ്റ്റ് ഓർ റൈറ്റും ചോദിക്കും. അപ്പൊ അമ്മു റാൻഡം ആയിട്ട് എന്തെങ്കിലും സെലക്ട് ചെയ്യും. അമ്മുവിന് കണ്ണ് കാണാൻ പറ്റൂലല്ലോ. അമ്മു റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യും. എന്നിട്ട് അമ്മു സെലക്ട് ചെയ്യുന്ന ഐറ്റം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ മിക്സി വെച്ചിട്ടുണ്ട്. മിക്സിക്കകത്ത് ഇടുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ എല്ലാ ഐറ്റവും, അമ്മു സെലക്ട് ചെയ്യുന്ന ഐറ്റം എല്ലാം കൂടി ഇട്ടിട്ട് ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ സ്മൂത്തി അടിച്ചിട്ട് നമ്മൾ അമ്മൂരെ കൊണ്ടത് കുടിപ്പിക്കും. ഹലോ, അത് പറ്റില്ല. നല്ല രീതിയിൽ ഒരു ഗൾപ്പ് എടുക്കണം, എടുത്താലേ പറ്റൂ. അത് മാത്രല്ല, അച്ചു ആയോണ്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് മാത്രം ഇതിലിടാവുള്ളൂ. കള്ളക്കൾ കാണിച്ച് അലമ്പാക്കുന്നു. ക്ഷത്രിയ രക്തമാണെന്ന് അറിയാലോ, ഇടക്കിടക്ക് പറയിപ്പിക്കണ്ടല്ലോ. ഞാൻ കള്ളക്കളി കളിക്കാറില്ല. അമ്മു സെലക്ട് ചെയ്യുന്ന ഐറ്റം മാത്രം നമ്മൾ ഇതിനകത്ത് ഇടുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ അമ്മു തിരിച്ച് എനിക്കും ചെയ്യുന്നതായിരിക്കും. അപ്പം എപ്പോഴും നമ്മള് വനിതകൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. ലേഡീസ് ഫസ്റ്റ്, അമ്മു ആദ്യം പോകുന്നതായിരിക്കും. ഓക്കെ, ഞാൻ പോയി എന്റെ ഐറ്റം എടുത്തോണ്ട്. ഓടോർ ഇവൻ ഒറ്റയ്ക്ക് കളിച്ചോ, ഈ മതിലിനോട് കളിച്ചോ. ആദ്യം അമ്മുവിന്റെ കണ്ണ് കെട്ടിയിട്ട് ഞാൻ സാധനം എടുത്തോണ്ട്. റെഡിയല്ലേ? അമ്മു അപ്പൊ സെന്ററിലോട്ട് മാറിക്കും, ഞാൻ ബാക്കിൽ നിൽക്കുന്നതായിരിക്കും. അമ്മുവിന്റെ കണ്ണ് കെട്ടാൻ വേണ്ടി പോകണം. റെഡിയല്ലേ? ഇല്ല, പ്രാർത്ഥിക്കട്ടെ. എത്ര കാലം ഒരു പണിയൊക്കെ കൊടുത്തിട്ട്. റെഡിയല്ലേ? ഓക്കെ, കണ്ടുവിടല്ലോ. ഇത് എത്രയാ? ഇത് എത്ര എന്ന് പറയാ? 10. അപ്പൊ കാണാം. ഓക്കെ, അപ്പൊ അമ്മുവിന്റെ കണ്ണ് കെട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ പോയി എന്റെ ഐറ്റംസ് ഓരോന്നായിട്ട് എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പൊ ഗൈസ് ഞാൻ ആദ്യത്തെ ഐറ്റം ആയിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആദ്യം അമ്മു ചെയ്യേണ്ടെന്ന് വെച്ചാല് അമ്മു ഏത് ഐറ്റം ആണെന്ന് വെച്ചാൽ എടുക്കണം. ഓക്കെ, അപ്പൊ സെലക്ട് ചെയ്ത ലെഫ്റ്റ് ഓർ റൈറ്റ്? ഞാൻ ലെഫ്റ്റ് പറഞ്ഞത് അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പാടില്ലല്ലോ. ഇല്ല, അച്ഛൻ ആയോണ്ടുള്ള കാര്യം. ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. റൈറ്റ് റൈറ്റ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഫൈൻ. ഇതാണ് ഐറ്റംസ്, കണ്ടല്ലോ. ഞാൻ കണ്ടില്ല. അമ്മു കാണണ്ട, അവർക്ക് കാണിക്കാൻ വേണ്ടിട്ടാണ്. ഓക്കെ അമ്മു, ലെഫ്റ്റ് ഓർ റൈറ്റ്? ഇത് എന്തായാലും സൗണ്ട് ഇല്ല, അതുകൊണ്ട് സമ്മാനം ഉണ്ട്. മറ്റേ ഈ കവർ ഐറ്റംസ് ഒക്കെ വരുമ്പോ ടെൻഷനാണ്. സമയം ഇന്ന് അമ്മൂന് ഞാൻ നല്ലൊരു ഐറ്റം അടി. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യും. അമ്മൂന് നല്ല ടൈം ആണ് കേട്ടോ. ഒഴിക്കുകയാണ് കിടുള്ള സാധനമാണ്. ഞാൻ അമ്മൂന് ലെമൺ സോഡ അടിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണേ. ഇതിനെന്തായാലും സൗണ്ട് ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. വെയിറ്റ്, ഇതാണ് ഐറ്റംസ് ഗൈസ്. ഓക്കെ, അമ്മൂന് നല്ല കിടിൽ ഐറ്റംസ് ഞാൻ ഹാൻഡ് പിക്ക് ചെയ്തോണ്ട് വന്നിരിക്കുകയാണ്. അമ്മു ലെഫ്റ്റ് ഓർ റൈറ്റ്? ബുദ്ധിപരമായി സെലക്ട് ചെയ്യണേ.
ഇതുവരെ ബുദ്ധി പരമായിട്ട് എന്തായാലും സെലക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ലാസ്റ്റ് സ്മൂത്തി അടിച്ച് കുടിപ്പിക്കാനുള്ള സന്തോഷം സഹിക്കാൻ വയ്യ. ഞാൻ ഒന്നും വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കില്ലെന്ന് ഭയങ്കര കംപ്ലൈന്റ് ആണ്. സെലക്ട് ചെയ്യുക ലെഫ്റ്റ്. അമ്മ സമയത്തിന് സെലക്ട് ചെയ്യില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളതായിട്ട് ഞാൻ കഴിച്ചു. ഓക്കെ, അപ്പൊ ഈ ഐറ്റം ആണേ. എല്ലാരും കണ്ടോളൂ. എന്തിനു നോക്കണം? എന്തിനാ? അല്ല, കത്തിയുണ്ട് ഇവിടെ ഇവിടെ കത്തി വെച്ച്. ഓക്കെ, അമ്മു സെലക്ട് ചെയ്ത ഐറ്റം ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഒരു കമ്പനി പിടിക്കാൻ വേണ്ടി വന്നേക്കാണ്. എടുത്ത ഐറ്റം ഞാൻ മാറ്റി വയ്ക്കുന്നു. ഗൈസ്, ഇതാണ് അടുത്ത ഐറ്റം. വെയിറ്റ് വെയിറ്റ്, ഞാൻ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കട്ടെ. കണ്ടില്ലേ, ഇത് ഈ ഐറ്റം ആണ്, ഇത് ഈ ഐറ്റം ആണ്. ഓക്കെ, അപ്പൊ അമ്മു സെലക്ട് ചെയ്യണം ഏതാണെന്നുള്ളത് ബുദ്ധിപരമായിട്ട് എടുത്തോ. നല്ല ടേസ്റ്റി ആയിട്ട് സ്മൂത്തി വരണമെങ്കിൽ ആലോചിച്ചെടുക്കണം. ലെഫ്റ്റ് ഓർ റൈറ്റ്? എന്ത് ചൊറിയാണ്? ലെഫ്റ്റ് ഓർ റൈറ്റ്? അങ്ങനെ ഒന്നും പറ്റില്ല. ഏതെങ്കിലും ഭാഗത്ത് പറ ലെഫ്റ്റ് റൈറ്റ് പറഞ്ഞു, അതാണ് പ്രശ്നം. പഠിച്ചിട്ടില്ല. ലെഫ്റ്റ് ഏതാണ്? ഇതാണോ ലെഫ്റ്റ്? ലെഫ്റ്റ് അല്ലേ? അമ്മുവിന്റെ നല്ല ബെസ്റ്റ് ടൈം ആണ് കേട്ടോ. അമ്മുന് കിട്ടിയിരിക്കുന്ന യമ്മി യമ്മി ഐറ്റംസ് ആണ് ആക്ച്വലി കിട്ടിയിരിക്കുന്നത്. ഇത് ഞാൻ കുറച്ച് കൂളിട്ടിടും, കാരണം അമ്മുന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണത്. ഈശ്വര, അമ്മുന്റെ അവസ്ഥ അലോചിച്ചു. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐറ്റം, അതായത് അമ്മുവിന്റെ സ്മൂത്തി അടിക്കാനുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐറ്റം വന്നിരിക്കുകയാണ്. അമ്മു, നല്ല കിടില ഐറ്റംസ് ആണ്. ഞാൻ അവർക്ക് അത് കാണിച്ചു കൊടുക്കട്ടെ. കണ്ടില്ലേ, ഇതാണ് ഐറ്റംസ്. ഓക്കെ, ഇനി അമ്മു ചൂസ് ചെയ്യും. ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ് ഓർ റൈറ്റ്? കുലുക്കാൻ ഒന്നും ഇല്ലടാ, ഇത് കുലുക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു ഐറ്റം ആണ്. സെലക്ട് ചെയ്. അമ്മു ഇപ്പൊ ഒരു സ്മൂത്തി കുടിക്കുമ്പോളെ. ഉറപ്പല്ലേ? എടാ, നീ ഇപ്പം തീരുമാനം മാറ്റി. ഓക്കെ, റൈറ്റ്, ഇതാണ് ജ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ജ്യൂസോ? നല്ല യമ്മിയാണ് ഇതില്. പല ഐറ്റവും ഭയങ്കര യമ്മിയാണ്. പക്ഷെ അമ്മുവിന് ആക്ച്വലി യോഗമില്ല. അത് ഇൻഡിവിജ്വലി കുടിക്കാൻ യോഗമില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഗൈസ്, അമ്മുവിന്റെ ഐറ്റംസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അമ്മു എന്തായാലും പെട്ടെന്ന് എല്ലാം ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്മൂത്തി അടിക്കാം. റെഡി അല്ലേ അമ്മു? ഗൈസ്, അമ്മുവിന്റെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇത് കളർ കണ്ട് എന്തായാലും അമ്മു കണ്ടുപിടിക്കില്ല. ഇത് കണ്ടാ കപ്പല്ലൊന്നും പറയല്ല. കുടിക്ക്, കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചു ഒഴിക്കാൻ പോവാണ്. കിട്ടൂല, കുടിക്കുമ്പോ. പക്ഷെ കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടാ. കുറച്ച് നേരമ്പോ എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഗൈസ്, നമ്മൾ കമ്മുന്റെ കമ്മുന്റെ കണ്ണ് അയക്കാൻ വേണ്ടി പോവാണ്. റെഡിയല്ലേ? പാവ കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്ത് മുടിയൊക്കെ പോയി. ഓക്കെ, റെഡി. അപ്പൊ ഇതാണ് അമ്മുവിന്റെ സ്മൂത്തി. അതല്ലേ കണ്ട, കിടിലല്ലേ? നല്ല കിടു കണ്ട, നല്ല ഷേക്ക് ആണ്. കുടിച്ചോ. എന്തൊക്കെയോ അവിടെയൊക്കെ കണ്ട് പേടിച്ചിരിക്കുകയാണ്. മര്യാദക്ക് കുടിക്ക്. എന്റെ കള്ള് കുടി കുടി. അങ്ങനെ കുടിക്കാൻ പറ്റുമോ? ഭയങ്കര സന്തോഷം. എടാ, നിന്റെ വായില നാറ്റോണ്. കപ്പിനല്ലേ കുടിച്ചു? അല്ലല്ല, ചെന്തൊരു മണമുണ്ട്. ഇല്ല, അധികം സമയം വെക്കാൻ പറ്റൂല. പേടി അച്ചോണ്ട് ചിരിക്കണ്ടറിയ. എന്തോ പന്നി കേടുണ്ട്. അടുത്ത് എന്റെ കണ്ണ് കെട്ടാൻ വേണ്ടി പോവാണ്. തോറ്റു തിന്നമ്പാടി വന്നിരിക്കുകയാണ്. എന്ത് മോൻ, അതൊന്നും പറ്റൂല. സ്മൂത്തി എന്തായാലും കുടിക്കണം, അതാണ് ചാലഞ്ച് അല്ലേ. രണ്ട് സിപ്പ് എടുത്തു കഴിഞ്ഞാലേ പറ്റൂ. പായത്തെ റൗണ്ട് അമ്മു ഒരു സിപ്പ് എടുത്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ രണ്ട് സിപ്പ് അടുത്ത സാധനം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ജയിക്കും. ഞാൻ ഒരു കാര്യം ഇപ്പഴേ പറഞ്ഞിരിക്കാം. കള്ളക്കളി കളിക്കാൻ പറ്റൂല. അവര് കണ്ടോണ്ടിരിപ്പുണ്ട്. അവസാനം ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്ത് നോക്കും. കള്ളക്കളി കളിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യില്ല. അത് ഉറപ്പാണ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഇടണം. ലെഫ്റ്റ് റൈറ്റും തിരിച്ചറിയല്ല. ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ഏത്? രണ്ട്. സൗണ്ട് വെച്ച് ഞാൻ കണ്ടുപിടിക്കും. എനിക്കറിയാം. രക്ഷപ്പെട്ടു.
ഒരു അനക്കൂലായിരിക്കും. ഈശ്വരൻ എന്തോന്ന് എടുത്തൊഴിച്ച്, ഭഗവാനെ നല്ല കട്ടൊക്കെ ഒഴിച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. എന്തൊരു ആവേശമൊന്നും ഉണ്ടാ, ഇന്നി തൊട്ട് ഈ ചാലഞ്ചിൽ മിക്കവാറും ചെവിയിൽ പഞ്ഞിയൊക്കെ വെച്ചിട്ട് കളിക്കേണ്ടി വരും അല്ലേ. അവരെ കാണിച്ചു കൊടുത്താ എഴുതി കാണിക്കാണ്, ഇങ്ങനെ ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിച്ചാൽ അവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, ലെഫ്റ്റ് ഓർ റൈറ്റ്? അമ്മു ലെഫ്റ്റ് ഓർ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കണം, എന്തിന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി. ഞാൻ ഇങ്ങനെ നിന്ന് എന്റെ ക്യാമറ എന്നെ കാണില്ല, അതുകൊണ്ടാ എങ്ങനെ ഇരിക്കാം. എനിക്ക് ഹൈറ്റ് ഇല്ലല്ലോ. ഓക്കെ ഓക്കെ, ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ്. വീണ്ടും ഊന്ന് പറഞ്ഞു, അപ്പൊ നല്ല ഐറ്റം ആയിരിക്കും. ഗൈസ്, നമ്മൾ നല്ല ഐറ്റംസ് പിക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇല്ല എടാ, കണ്ടൂടാ, ഇവിടെ വന്നിന്ന് സംസാരിച്ചപ്പോ എനിക്ക് തോന്നി ചിലപ്പോ ഇവിടെ ആയിരിക്കും നല്ലതെന്ന്. കടന്നു വരൂ സോണിയ. സോണിയ ഗോതയിൽ ഇറങ്ങി. ആ, കുപ്പിയുടെ സൗണ്ട് കേട്ട്, കുപ്പി ഇവിടെ വെച്ച് തുറന്നു. ഓക്കേ, അജ്വേ അടക്കിക്കേ. ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ് ഓർ റൈറ്റ്? നല്ലാണ് ആലോചിച്ച് പറഞ്ഞോ, കാരണം കുറച്ച് ക്രിട്ടിക്കൽ. ഈശ്വര, ക്രിട്ടിക്കൽ. ലെഫ്റ്റ്. ഉത്തരം മാറ്റി എഴുതാനുള്ള എന്തോ എടുത്ത് ഒഴിക്കുന്നു. വേഗം പോ, വേഗം പോ, എനിക്ക് സ്മൂത്തി കുടിക്കാൻ വേണ്ടി കൊതിയാവുന്നു. എല്ലാ ഉടായ്പും പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ. എന്തൊക്കെ നീ സൗണ്ട് കേൾപ്പിക്കുന്നത്? എന്താ ലെഫ്റ്റ്? ഓക്കേ, ഒരു സന്തോഷമില്ലല്ലോ. കുപ്പി വെച്ച്, വീണ്ടും കുപ്പി വെച്ച്. കുപ്പി എന്താണെന്നറിയോ? അച്ചാറായിരിക്കും. എലി വിഷം. നീ ഇതൊന്നല്ല, അതിന്റെ അപ്പുറം എനിക്ക് തരും. ഒന്നെങ്കിൽ അച്ചാറായിരിക്കും, അല്ലെങ്കിൽ വല്ല സോസുകളായിരിക്കും. സോസ് അല്ല, ഞാനത് കുടിച്ചിരിക്കും. ഫസ്റ്റ് ഐറ്റം നല്ല ഐറ്റമാണ്, അച്ഛൻ ഇത് സെലക്ട് ചെയ്യണം കേട്ടോ. ഇങ്ങനെ പിടിക്കുമ്പോ കൈ വേണമെടുക്കുന്നു. ഇത് അച്ചാറ് ഉറപ്പാണ്. നമുക്ക് മിക്സ് ചെയ്തിട്ട് അടിച്ചിട്ട് കാണാം. നോക്കി കണ്ട് ചെയ്താ മതി, പേടിയാണ്. അമ്മു വയറ്റിൽ പോയി. എനിക്ക് ഭർത്താവിന് വേണ്ടേ, കൊല്ലരുത്. സത്യം പറയാം, എനിക്ക് നാളെ ഓഫീസിൽ പോകാനാണ്. ചിരിച്ചെന്തിന്? ലാസ്റ്റ് ചിരിച്ചല്ലോ നീ. വീണ്ടും എന്തോ ഉടായ്പ്. ഇവിടെ ഒരു നാറ്റം. എന്ത് നാറ്റം? ഇടൊരു വൃത്തിയിട്ട നാറ്റം. എന്ത് കിട്ടോ ഇതിനകത്ത്? ഇവിടെ ഒരു ഉടുമ്പ് നാറ്റം വരുന്ന. എന്താ ഇതിന്? മൂക്കിന്റെ കുഴപ്പമാണോ? അജിബിടെ ജ്യൂസ് കാണാൻ ഭയങ്കര രസം കിട്ടോ. ടേസ്റ്റ് കൊള്ളൂല, എന്നെ ഞാൻ കുടിപ്പിക്കും ഉറപ്പാണ്. എനിക്ക് കണ്ണു തുറക്കാൻ പറ്റില്ല. ഇനി ഇതിൽ എന്തൊക്കെ ഐറ്റം ഉണ്ട് പറയണേ. ഇതിന് മൊത്തം ഒരു വെള്ള കളറ് മോരിട്ട. അറിഞ്ഞൂടെ കുടിച്ചതിന് ശേഷം പറയുള്ളു. കണ്ണു കാണാൻ വയ്യ. ഈശ്വര, എടാ നിനക്ക് ഞാൻ എന്ത് ടേസ്റ്റ് ആട്ടെ. ഇച്ചിരി ഉപ്പ് കൂടുതലല്ലേ ഇട്ടുള്ളൂ. ഇതെന്താണ്? കുടിക്കാൻ പോവാണേ. നമ്മള് തോച്ചിട്ടില്ല, ക്ഷത്രിയ രക്തമാണ്.
A few moments later. പിന്നെ ഇട്ട സാധനാണ് ചുമ്മാ അത് കഴിവാത്ത പച്ചച്ചാണയുടെ ഞാൻ നന്നാക്കിയിട്ട് കൂടി ഇല്ല അത് അങ്ങനെയല്ല ഇട്ട് അരച്ചത് ഇതിലിട്ട് മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ടോന്നല്ലേ എനിക്ക് എപ്പോഴും പ്രാങ്ക് തന്നെയല്ലേ അപ്പൊ ഇതൊരു പണി കൊടുത്തു ഇതെങ്ങനെ ടേസ്റ്റ് എങ്ങനെയാ ടേസ്റ്റ് കുടിച്ചു നോക്ക് നീ ഒരു മുട്ട അലുമ്പാണ് കേട്ടോ എന്ത് ക്രൂരടി നീ ഞാൻ പറയാം ഞാനൊരു ചാലഞ്ച് വെക്കുകയാണ് അതായത് അമ്മുവിനെ അടിച്ച ഷേക്ക് ഞാൻ കുടിക്കാം എനിക്ക് അടിച്ച ഷേക്ക് അമ്മു എന്തൊക്കെയും ഗൈസ് ഇത് ബ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഒരു പണി കൊടുക്കണം പിന്നെ ഇതിനുള്ള വേറെ പണി അടുത്ത ബ്ലോഗിൽ വരുന്നതായിരിക്കും ഐഡിയാസ് വേണം അപ്പൊ എന്തെങ്കിലും ഫീഡ്ബാക്ക് ആൻഡ് ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക കുറച്ചധികം ഫൺ ആൻഡ് അടിപൊളി ബ്ലോഗ്സ് ആയിട്ട് അമ്മു ഞാനും തിരിച്ചു വരുന്നതായിരിക്കും.